ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻറ്റയർലി ഡിഫറെൻ്റാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇത് ഒരുപാട് പരിചയമുള്ള മോഡാണ്, ഒരു ETS2 1.30 വേർഷനിൽ. ETS2 1.30 ആണ് ഏറ്റവും കൂടുതൽ മോഡ്സ് ഇറങ്ങിയ വേർഷൻ. മറ്റേത് വേർഷനേക്കാളും കൂടുതൽ മോഡ് ഇറങ്ങിയ വേർഷൻ ETS2 1.30 ആണ്. അതിൽ നമ്മുടെ ഒരു ബസ്സാണ് കേരള ബസ് മോഡ്. സംഗമം ഇടുക്കിക്കാർക്ക്, അല്ലെങ്കിൽ ഇടുക്കിയിലെ അടിമാലിക്കാർക്കൊക്കെ ഒരുപാട് പരിചയമുള്ള വണ്ടിയാണ് സംഗമം. ആലുവ മൂന്നാർ കാന്തല്ലൂർ വണ്ടി. അതിന് നമ്മുടെ കളർ കോഡ് മാറ്റിയതിന് ശേഷം വന്നൊരു ഡിസൈനാണ് വണ്ടി. ഇതല്ല, വന്നൊരു ഡിസൈനാണ് അതിലുള്ളൊരു വണ്ടി. അപ്പോൾ വെളുപ്പിന് നമ്മൾ 6 മണിക്കാണ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതാണ് വണ്ടിയുടെ സൗണ്ട്. ജസ്റ്റ് പാർക്ക് ലൈറ്റ് മാത്രം ഇടാം, പിന്നെ അവിടെ ഉള്ളിലത്തെ ലൈറ്റും. ആൾക്കാർ കുറവാണ്, നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് MDI മാപ്പാണ്. MDI ഒരു ഇൻഡോനേഷ്യൻ ടൈപ്പ് ലെഫ്റ്റ് സൈഡ് ഡ്രൈവുള്ള ഒരു മാപ്പാണ്. അതുപോലെ വണ്ടിയുടെ ഫിസിക്സൊക്കെ ഭയങ്കര ഇതാട്ടോ, സസ്പെൻഷൻ ത്രോയൊക്കെ ഭയങ്കര കൂടുതലാണ്. അതിൽ ഈ മാപ്പ് കുറച്ചുകൂടി റെക്ലെസ് മാപ്പാണ്. ഇതിൽ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കും എന്താ പറയുക, അത്രയും നോട്ടമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു. ഓ, സിഗ്നൽ ആയിരുന്നു അല്ലേ, പോട്ടെ. വെളുപ്പം കാലത്ത് എന്ത് സിഗ്നൽ എന്ന് ചോദിച്ചാൽ, ഒരു 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടി. അത്യാവശ്യം നല്ല വലിയൊക്കെ ഉള്ളൊരു ഇതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഈ മാപ്പിലേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഒരു ഇൻഡോനേഷ്യൻ ടീം ഉണ്ടാക്കിയ ഒരു മാപ്പാണ്, അതുകൊണ്ട് അതൊരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ ഇതിൽ ഓടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലൂടെ ഓടിക്കുന്ന ഒരു രീതി കിട്ടും. അതേപോലെ ഇതിലെ കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അക്രമ കയറ്റങ്ങളാട്ടോ, സിമ്പിളായിട്ടുള്ള കയറ്റങ്ങളല്ല. കയറ്റമെല്ലാം നല്ല കയറ്റമാണ്. ഉണ്ടോ ഈ ഇത് വണ്ടി പോകണുണ്ടോ? ഈ വണ്ടി ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പോവാം, നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. മാപ്പ് നല്ല ഭംഗിയുള്ളതാണ്. സൈഡിൽ കൈവരികളൊക്കെ ഉണ്ട്, വണ്ടി താഴത്തോട്ട് തെറിച്ചു പോകാതെ. കയറ്റം ഇറക്കം, കയറ്റം ഇറക്കം, ഇത് തന്നെയാണ് ഈ മാപ്പ്. പോലീസ് വണ്ടിക്കാരൊക്കെ നമ്മുടെ നാട്ടിലെ വണ്ടിയാണ് ഇപ്പോൾ പെറ്റിയടിച്ചേനെ പോലീസുകാരാണെങ്കിൽ. അത് അവിടുത്തെ ആരായിട്ട് കുറച്ചും കൂടി ഡീസൻസി ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ വഴിക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇതും ഇൻറ്റീരിയർ വ്യൂ നല്ല വ്യൂ ആട്ടോ വണ്ടിയുടെ, നല്ല ഭംഗിയുള്ള വ്യൂ ആണ് ഇൻറ്റീരിയർ. പക്ഷേ ഈ മാപ്പ് ഇതായതുകൊണ്ട് കുറേ കൂടി നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് ഓടിക്കാൻ അസുഖം. കാരണം ഇങ്ങനെ വരുന്ന കയറ്റമൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ കയറില്ല. അതേപോലെ തന്നെ സെയിം രീതിയിലുള്ള ഒരു കയറ്റമാണ് കയറുന്നത്. ഇപ്പോൾ അകത്ത് 4th ഗിയറിലാണ് കയറുന്നത്. വണ്ടി അവിടെ കിടന്ന് വലിക്കുന്ന കാണാം. സാധാ ഹോൺ ഇതുള്ളൂ, നോർമൽ ഹോൺ. എയർഹോണൊക്കെ ഇതാണ്, പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ എയർഹോൺ. ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ട് വന്ന ഒരു എയർഹോണാണ്. എക്സാക്റ്റ് വണ്ടിയുടെ 5th ഓ 6th ഇട്ടിട്ടുണ്ട. നമുക്കൊരു 4th ഇട്ട് എൻജിൻ ബ്രേക്ക് പ്രസ് ചെയ്ത്, എൻജിൻ ബ്രേക്ക് അല്ല 4th ഇട്ട് പതുക്കെ ഇത് ചെയ്ത്. അപ്പോൾ വണ്ടിയുടെ ഇഷ്ടത്തിന് പതുക്കെ സ്പീഡ് കുറച്ചും കയറിപ്പോളും. നമ്മൾ ഇറക്കത്തിലൊക്കെ ഒരുപാട് ബ്രേക്ക് ഓട്ടി കഷ്ടപ്പെടുന്നതിനേക്കാളും RPM കുറച്ച് ഗിയർ ഡൗൺ ചെയ്ത് ആ ഗിയറിൽ വണ്ടി പതുക്കെ ആ എൻജിൻ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുന്ന പോലെ അങ്ങ് ഇറങ്ങണതാണ് നല്ലത്. വലിയ വണ്ടിയൊക്കെ കേട്ടോ, കാറിനൊക്കെ അത്രയും കുറച്ചല്ല, കാരണം ബ്രേക്ക് അത്രയ്ക്കും കാര്യമായിട്ട് ചൂടാവില്ലേ. വലിയ വണ്ടി വെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് ബ്രേക്ക് ഹീറ്റായി, ഒരു പരിധി കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു. വളവൊക്കെ ഉണ്ടാവും, നല്ല രസത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയുള്ള വളവാണ്. അങ്ങനെ നമ്മൾ രസം നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് തിരിച്ച് കൊണ്ടുപോയി ഇതാൻ പറ്റുന്ന വളവാണ്. കുറച്ച് സ്ഥലങ്ങൾ മാപ്പിൻ്റെയാണ്. തേർഡിൽ വലിക്കുമോ നോക്കാം. വലിക്കുവാണെങ്കിൽ തേർഡ് കയറി പോട്ടെ. ഇല്ല, ഫസ്റ്റേലും വരിക്കില്ലേ. അയ്യോ, എടുത്ത് പാളിയോ. ഇത്രയും വലിയ കുറഞ്ഞ വണ്ടിയാണോ? വണ്ടിയുടെ വലിയ കുറവില്ലല്ലോ കേട്ടോ, കയറ്റത്തിൻ്റെ അത്. RPM പിക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് സൗണ്ട് കേൾക്കും പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആക്സിലേറ്റർ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് മൈൻഡ് പോകുന്നത് എങ്ങനെയെങ്കിലും അടുത്ത ഗിയറിലോട്ട് ഇടാന്നാണ്. വണ്ടി കയറില്ലല്ലോ, നമ്മൾ ഇങ്ങനെ ആട്ടിയാട്ടി കയറ്റാം. അപ്പം എന്താ പറയുക, സർഫസ് ഏരിയ ട്രാക്ഷൻ അത്രയും കൂടുതൽ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇൻറ്റീരിയർ. ആടാ പോരെ, ഇത് ശരിക്കും ഉണ്ടല്ലോ. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത്, ഗെയിം കളിക്കുന്നതിനേക്കാൾ നല്ലത് എക്സ്റ്റീരിയർ വ്യൂ ആട്ടോ വണ്ടിയുടെ. RPM കയറണമെങ്കിൽ 2500.
RPMലോട്ട് ഒറ്റയടിക്ക് കയറി പോണേ. ഇത് എൻജിനും കംപ്ലൈൻ്റ് ആണ്. പക്ഷെ വലിയ വണ്ടികളുടെ ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ലോവർ RPMൽ ഹയർ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ലൈഫും കൂടുതലുള്ളത്. നമ്മുടെ വീട്ടിലെ വണ്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7000 RPMലായിരിക്കും, അല്ലെങ്കിൽ 3800-4000 RPMലായിരിക്കും മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പോൾ അത്രയും വണ്ടിയുടെ എന്താ പറയുക, പിസ്റ്റൻ്റെ ട്രാവൽ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന് വീറും ടയറും കൂടുതൽ ഇടുന്നത്. അന്നേരം വേറെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ വണ്ടി ഒരു കൊല്ലം 10000-15000 കിലോമീറ്റർ ഒരു ആവറേജ് യൂസറുടെ കാര്യം കേട്ടോ പറയണേ, അല്ലാതെ ഈ എല്ലാ ആഴ്ചയും മൂന്നാർ പോകുന്ന ആൾക്കാരല്ല. സാധാരണക്കാർ ഇപ്പോൾ എൻ്റെയൊക്കെ തന്നെ ആയാലും എൻ്റെ വീട്ടിൽ എൻ്റെ വണ്ടി ഒരു ദിവസം 10-12 കിലോമീറ്ററിലുള്ള ഓട്ടമല്ല, കാരണം ഓഫീസിൽ പോകുന്ന ഇത് മാത്രമാണ് ഓട്ടോ ഉള്ളൂ, അതിൽ കൂടുതൽ വണ്ടിക്ക് ഓട്ടം വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം ഒരു 5 ദിവസം പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 15 അല്ലെങ്കിൽ 10 വെച്ച് കൂട്ടിക്കും, 50 കിലോമീറ്റർ മാക്സിമം ഒരു 70-75 കിലോമീറ്ററെ കൂടുതൽ ഓട്ടം വരുന്നില്ല. 15 വെച്ച് കൂട്ടിയാലും 75 വരുന്നുള്ളൂ, അത്രയും ഓട്ടമാണ് വരുന്നുള്ളൂ. പക്ഷേ ഈ വണ്ടിയൊക്കെ ഒരു ഒരു തവണ അടിമാലി അല്ലെങ്കിൽ മൂന്നാർ കാന്തല്ലൂർ ഞാൻ പറയാം, ആലുവയിൽ നിന്ന് 20 കിലോമീറ്റർ പെരുമ്പാവൂർ, പെരുമ്പാവൂരിൽ നിന്ന് 20 കിലോമീറ്റർ കോതമംഗലം, 40 കോതമംഗലത്തു നിന്ന് 60 കിലോമീറ്റർ അടിമാലി, 100 മൂന്നാർ, 30 കിലോമീറ്റർ 130, പിന്നെ അവിടെ നിന്ന് 50-60 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം വൺ സൈഡ് വണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു 180 അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഓടി ഒരു ദിവസം തന്നെ ഇവർ അത്രയും കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്. അത് പോകുന്നത് കയറ്റവും എപ്പോഴും നിർത്തിയെടുത്ത് നിർത്തിയെടുത്ത് പോകണം. നമ്മൾ പോകുന്നതിലെ ആ ഒരു മൈലേജ് സ്പീഡിലോ അങ്ങനെയൊന്നും ആയിരിക്കില്ല പോകുന്നത്. അപ്പം അതിൻ്റേതായ ഒരു വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിലോട്ട് വരാം. ഡോവൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഇത് കണ്ടത് അന്ന് 1.30 ചെയ്ത മോഡാട്ടോ, അന്ന് ഇത്രയും പെർഫെക്ഷനോടെയാണ് ചെയ്തത്. ഇത് കുറ്റം പറയുന്നതല്ല, ഇത് മോഡിന് പൊക്കി പറയുന്നതാണ്. 1.30 ഇത്രയും പെർഫെക്ഷനോടെ ഒരു വണ്ടിയുടെ സ്കിന്നല്ല ഒരു ബോഡിയും ഒരു പെർഫെക്റ്റ് പോലത്തെ ഒരു മോഡും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗെയിമിങ്സിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ മോഡ്. ഇവിടെ മോഡുകളെല്ലാം നല്ല മോഡ്സാണ്. പിന്നെ മാപ്പൊക്കെ ചെയ്തേക്കണേലും ഇത് 1.30 എന്ന് പറഞ്ഞാൽ അന്തക്കാലത്ത് ഇറങ്ങിയ മോഡാ കേട്ടോ, അന്തക്കാലത്ത് ഇറങ്ങിയ മോഡ്സാണ് 1.30 വരുന്നത്. ഞാൻ 2012 തൊട്ട് ഗെയിം കളിക്കുന്നുണ്ട്, 12-13 തൊട്ട്. കാരണം എനിക്ക് ഗെയിം കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ചില IT മാഗസിൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ മാഗസിൻസ്, അതിൻ്റെ കൂടെ ഒരു CD ഉണ്ടാവും, കുറേ ഡെമോ വേർഷൻസ് ഉള്ള ഇതിൻ്റെ അകത്ത് സോഫ്റ്റ്വെയറിൻ്റെ ഡെമോ ഉണ്ടാവും. കാര്യം അതൊക്കെ മേടിച്ചിട്ടാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്, ആ ഡെമോ കണ്ടിട്ടാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരു സാറ് എനിക്കൊരു CD കൊണ്ടെത്തുന്നത് പറഞ്ഞു. പുള്ളിക്ക് ഇതുകൊണ്ട് യൂസില്ല, പുള്ളി ആ മാഗസിൻ അവിടെ വരുത്തുന്നതാണ്, അതായത് ആ സ്ഥാപനത്തിൽ ആ മാഗസിൻ വരുത്തുന്നതാണ്. അതൊരു non-IT സ്ഥാപനമാണ്, പക്ഷെ അവിടെ ഒരു അവർ ഈ മാഗസിൻ വരുത്തുന്നത്. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് ഈ CD യൂസില്ല, നീ എടുത്തോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 1-2 സോഫ്റ്റ്വെയർസ് ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളത് കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. ആ ഗെയിംസിലാണ് ETST യൂറോട്രക് സിമുലേറ്റർ 2 ഡെമോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഈ ബസ് സ്റ്റോപ്പിൽ നമുക്ക് നിർത്താം, ഇവിടെ നിന്നാരെങ്കിലും പോരാണ്ടാവോ, ഫ്യൂല് നോക്കിക്കോട്ടെ കേട്ടോ, ഫ്യൂല് നമുക്ക് അടിച്ചിട്ട് പോവാം. ഓ എൻ്റെ പൊന്നും ഇല്ല, ഫ്യൂല് നമുക്ക് അവിടെ ചെന്നിട്ടടിക്കാം, ഇവിടെ നിന്ന് ആരും കയറാനില്ല. അപ്പം അങ്ങനെയാണ് എനിക്ക് ഈ ഗെയിമിൻ്റെ ഇത് കിട്ടുന്നത്. അതിനുശേഷം ഡെമോ അന്ന് അന്ന് ഗെയിം റിലീസ്ഡ് ആട്ടോ, നമുക്ക് അറിയില്ല എന്നുള്ളെങ്കിലും ഗെയിം അന്ന് റിലീസ്ഡ് ആണ്, ആ ടൈമിൽ റിലീസ്ഡ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആദ്യം ഗെയിം ഡൗൺലോഡ് ചെയ്തു, എന്നിട്ട് നെക്സ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ നമുക്ക് കളിക്കാം. 1 മണിക്കൂർ കളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഡെമോ മോഡ് നിൽക്കും, പിന്നെ ഇവർ നമ്മളോട് പ്രൊഡക്റ്റ് ചോദിക്കും. പ്രൊഡക്റ്റ് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കണം. അപ്പോൾ അന്ന് ഈ ഓൺലൈൻ ആക്ടിവേഷൻ ഇല്ല, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ സ്റ്റീം അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈൻ ഇവരെ സെർവറായിട്ട് കണക്ട് ചെയ്ത ആക്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് എടുക്കുക, ആ പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഗെയിം ആക്ടിവേറ്റ് ആവും. അന്ന് DLCs ഒക്കെ വരാതെ വളരെ ചെറിയ മാപ്പ്, എൻ്റെ കയ്യിൽ അതിൻ്റെ പിക്സും മാപ്പിൻ്റെ പിക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല.
അന്ന് ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു 4 GB അല്ല 2 GB റാമുള്ളൊരു വളരെ ലോ എൻഡ് ഓഫീസ് മെഷീൻ. അന്ന് ഞാനവിടെ IT നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ലൊരു മെഷീൻ വെച്ചിട്ട് ഞാൻ കളിച്ചോണ്ട് ആകെ ആ ഒരു ഹാർഡ് ഡിസ്കിൽ, രണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു മെഷീൻ്റെ അകത്ത്, ഒരു ഹാർഡ് ഡിസ്കിൽ ഈ ഒരു ഗെയിമും വേറെ ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ഇതിനും ഇതിന് വേണ്ട ഡോട്ട് നെറ്റും ആ സാധനങ്ങളും മാത്രം. അപ്പോൾ എപ്പോഴാണ് എനിക്ക് ഗെയിം കളിക്കേണ്ടത്, ഞാൻ സ്വിച്ച് ചെയ്യും, റീബൂട്ട് ചെയ്തിട്ട് ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് ബൂട്ട് ചെയ്ത് OS ഇത് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അത്ര ലോഡ് കുറയ്ക്കാൻ വേണ്ടിയാണ്, ബാക്കിയുള്ളതൊക്കെ ബാക്ക്ഗ്രൗണ്ട് ലോഡും പ്രോസസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ഹാർഡ് ഡിസ്കുകൾ സ്വിച്ച് ചെയ്യണം. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലോട്ടൊരു സിസ്റ്റം മേടിച്ചു. അതൊരു വീട്ടിൽ സിസ്റ്റം ഇല്ല, കാരണം IT പുറത്താണ്, പുറത്തെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരാവുന്ന ദൂരമല്ല, ദൂരെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അപ്പം ഞാൻ അത് മേടിച്ചു. അപ്പം അങ്ങനെ ഗെയിമിങ്ങിലോട്ട് പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. അതിന് മുന്നേ വരെയുള്ള മൊബൈലിൽ ഗെയിം കളിക്കുന്നല്ലാതെ PC ഗെയിംസിനോട് അത്രയും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഗെയിമിങ്ങിലോട്ട് വന്നത്, ഈ ഗെയിമിലോട്ട്. ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഈ ഗെയിം. അതിനുശേഷം അന്നേരം അപ്പോഴാണ് നമ്മുടെ GTA 4 ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, GTA 4 ഗെയിം എടുത്തു. ഗെയിം വെച്ചാൽ ആ ഫസ്റ്റ് ഒറിജിനൽ വേർഷൻ അല്ല, അല്ലാതെ ഫ്രീ കിട്ടുന്ന വേർഷനാണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, അത് ചെയ്തു. അപ്പോൾ GTA 4 ലോഡാവും, ആ ഫസ്റ്റ് ആ മാപ്പ് ഒന്ന് ലോഡായിട്ട് ഗെയിം പിന്നെ മൂവ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ചെയ്ത രീതിയൊക്കെ ശരിയാണ്, എല്ലാം കറക്റ്റാണ്, പക്ഷെ ഗെയിം ലോഡാവുന്നില്ല. അപ്പം ഞാൻ അന്ന് ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിക്കുകയാണ്. അന്ന് ഞാൻ വില എപ്പോഴും ഓർക്കുന്നുണ്ട്, ഓൺലൈനല്ല ഓഫ്ലൈൻ ആയിട്ടാണ് മേടിക്കുന്നത്, 3840 രൂപയ്ക്ക് NVIDIA GeForce ഒരു ഗ്രാഫിക്സ് കാർഡ്. അതിൻ്റെ വെച്ചാൽ 1 GB ഗ്രാഫിക്സ്, ആ 1 GB ഗ്രാഫിക്സ് ഉള്ള DDR3 or 4 ആണെന്ന് തോന്നുന്നു ഗ്രാഫിക്സ് കാർഡ് ഒരെണ്ണം മേടിക്കുകയാണ്. ഓ, ഇത് അക്രമ കയറ്റം ഉണ്ട്, അതുകൊണ്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, നമുക്ക് ബസ് സ്റ്റോപ്പിൽ കയറി വണ്ടി സർവീസ് ചെയ്തിട്ട് പോവാം. അപ്പം ഞാൻ പറഞ്ഞത്, ഞാനന്ന് ഗ്രാഫിക്സ് കാർഡ് പർച്ചേസ് ചെയ്തു. വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ട് പറയാം, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ്. ഒരു ഒരു ഗ്രാഫിക്സ് കാർഡ് മേടിച്ചു. എന്നിട്ട് അപ്പോൾ ഗെയിമെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വരും, വീട്ടിൽ വന്ന് വീട്ടിലെ സിസ്റ്റത്തിൽ ഗ്രാഫിക്സ് കാർഡ് കണക്ട് ചെയ്ത്, കാരണം ഓഫീസിലെ മെഷീനിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇതൊക്കെ ചെയ്യാം, പക്ഷേ എന്തെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസോ എന്തെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പെടും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇതിൽ ചെയ്യും, എന്താ പറയുക, നമ്മൾ അയ്യോ ഇതില്ലേ വർഷോപ്പില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട് ഗെയിം കളിക്കും. ഇനി നമ്മൾ കുറച്ച് വണ്ടിയുടെ കാര്യം പറയാം, ഇത്ര ഓടിയെങ്കിലും കുറച്ച് ഡാമേജ് ഉണ്ട്. നമ്മളോട് പറഞ്ഞോണ്ടിരുന്ന ആ പിന്നെ ഗെയിം കളിക്കുന്ന കാര്യം, വീട്ടിൽ വന്നിട്ടപ്പോൾ ഗെയിം കളിക്കും. ഇവിടെ നമ്മൾ റൈറ്റ് പിടിച്ച് കയറണം, ഇല്ലെങ്കിൽ നമ്മൾ വണ്ടി കയറില്ല ആ സൈഡിൽ, അല്ലെങ്കിൽ ഒരു സൈഡ് വന്ന് നമുക്ക് ഇറങ്ങും. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഗെയിം കളിക്കും. അപ്പോൾ മാസത്തിലൊരിക്കൽ വരും, ഒരു 4 ദിവസത്തേക്ക് വരും, അന്നേരം നമ്മൾ ഗെയിം ഇത് ചെയ്യും. GTA ETS 2, ETS 2 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മോഡ് ഉണ്ടായിരുന്നു അന്ന ടൈമിൽ, ഏത് വേർഷനാണ്, 1.24.23 ആ ടൈമിലാണ് തോന്നുന്നു, ഒരു കെൻവർത്തിൻ്റെ T80 എന്ന് പറഞ്ഞൊരു ട്രക്ക് മോഡുണ്ട്, അത് ലോങ് നോസ് ആയിട്ടുള്ള കൻവേർട്ടറിൻ്റെ ഒരു ട്രക്കാണ്. അതിന് 2016 കേട്ടോ അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ തന്നെ. അതിനു മുന്നേ ഇതിൽ മാപ്പ് മോഡും അമേരിക്കൻ ട്രക്കൊക്കെ ഉണ്ട്, ലോങ് നോസ് ട്രക്കുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനത്തെ ട്രക്കാണ് നമ്മൾ കളിച്ചോണ്ടിരുന്നത്. 2016 അമേരിക്കൻ ട്രക്ക് സിമുലേറ്റർ വന്നപ്പോൾ അത് ഗെയിം കളിച്ചു. പക്ഷേ ഇത് ഇതിൻ്റെ അത്ര ഒരു റിച്ച് അല്ല, കാരണം അമേരിക്കൻ ടെറൈനിലൊക്കെ നമ്മുടെ NFS മോസ്റ്റ് വാണ്ടഡ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിൻ്റെ ഗ്രാഫിക്സ് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അതിൻ്റെ ഒരു ടെറൈനിലായാലും അമേരിക്കൻ ടെറൈൻ അറിയാലും, ഒരു റോക്കി മൗണ്ടൻസും ഗ്രീനറി കുറച്ച് കുറവും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് അതിൻ്റെ അത് റോഡ് മാപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അതിന് മാത്രം കാര്യമായിട്ടുള്ള ഗെയിം പ്ലേ ഉണ്ടായില്ല, എങ്കിലും സ്ഥിരമായിട്ട് ETS തന്നെ കളിച്ചുകൊണ്ടിരുന്നത്. അന്ന് തൊട്ട് 2024 12 കൊല്ലമായിട്ട് ETS കളിക്കുന്നു. അതിനിടയ്ക്ക് ഞാൻ ഈ നമ്മുടെ എന്താ പറയുക, ഒപ്റ്റിക്കൽ പഴയ ടൈപ്പ് മൗസ് ഉണ്ട്, അതായത് PS2 കണക്ട് ചെയ്യുന്നത്
മൗസ് ഉണ്ട്, അതിലുള്ളൊരു ബോളായിരിക്കും, ആ ബോൾ മൂവ് ചെയ്തിട്ട് മൗസ് മൂവ് ആണത്. അപ്പം അതിലൊരു ഒപ്റ്റിക്കൽ എൻകോഡർ അതിൻ്റെ ഉള്ളിലാണ്, ആ ബോൾ മൂവ് ആകുന്ന ചെല്ലുന്ന സ്ഥലത്താണ് ഒപ്റ്റിക്കൽ എൻകോഡർ. അത് വെച്ചിട്ട് ഞാനൊരു ഗെയിമിംഗ് ഉണ്ടാക്കി. അപ്പം വെച്ചാൽ സ്റ്റീറിംഗ് മാത്രമാണ് അതിൻ്റെ അകത്ത്. അതിങ്ങനെ കുറേ നാൾ ഗെയിം ചെയ്തു. അതിനുശേഷം ഒരു ദിവസം യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അഡ്രിനോ യുനോ വെച്ചിട്ട് ആൾക്കാർ ഒപ്റ്റിക്കൽ എൻകോഡർ വെച്ചിട്ട് ഗെയിമിംഗ് വീൽ ഉണ്ടാക്കുന്നു. അത് കുറച്ച് നാളത്തെ റിസർച്ച് വെച്ചിട്ട് അങ്ങനെ ഗെയിമിംഗ് വീൽ ഉണ്ടാക്കി കുറേ നാൾ കളിച്ചു. അതിനുശേഷം കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ എല്ലാ സാധനത്തിനും വില കുറഞ്ഞപ്പോൾ നമ്മളൊരു ഗെയിം എന്താ പറയുക, ത്രഷ്മാസിൻ്റെ T150 Pro ഈ ഗെയിമിംഗ് വീലും മേടിച്ചു. പിന്നെ ഒരു TH80 ഷിഫ്റ്ററും മേടിച്ചു. ആ ഷിഫ്റ്ററും മേടിച്ചിട്ട് കുറേ കേട്ടോ. അതിന് മുന്നേ ഞാൻ PC ബിൽഡ് ചെയ്തു, അത് വലിയ കുഴപ്പമില്ലാത്തൊരു GTX 1660 6 GB ഒക്കെ വരുന്ന എന്താ പറയുക AMD 3500 പ്രോസസ്സറും 6 കോർ 6 കോർ പ്രോസസ്സറും, സിംഗിൾ കോർ കേട്ടോ, ഡ്യുവൽ കോർ അല്ല, സിംഗിൾ കോർ പ്രോസസ്സും വെച്ച് അങ്ങനെ ഒരു PC അസംബിൾ ചെയ്തു. പിന്നെ ഒരു ഡെല്ലിൻ്റെ ഒരു 24-inch മോണിറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു എക്സാക്റ്റ് ഒരു വണ്ടി ഓടിക്കുന്ന രീതിയിൽ ഈ ഗെയിം കളിക്കുന്നത്. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ സ്റ്റിയറിംഗ് വീൽ ഉപയോഗിച്ച് കളിക്കുമല്ലോ, അതായത് സ്റ്റിയറിംഗ് വീൽ നമുക്ക് ഒരു കയ്യിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റേത് മൗസിൽ വെച്ചിട്ടുള്ളൊരു. എൻ്റെ ഇതിൻ്റെ അകത്ത് ഞാനൊരു ഇതും നമ്മുടെ തന്നെ ആട്ടം കുറച്ച് പിന്നെ ചെയ്തൊരു ചാനലുണ്ട്, അതിൻ്റെ അകത്ത് ഈ വീഡിയോസ് കാണാൻ പറ്റും. ഞാൻ അന്തക്കാലത്ത് ഉണ്ടാക്കിയ ഗെയിമിംഗ് വീല് എൻ്റെ അമ്മേ ഇടിച്ചു. അപ്പം ആ ഗെയിമിംഗ് വീലിൻ്റെ ഒക്കെ ഡീറ്റെയിൽ അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ കളിക്കുക. അപ്പം ഈ ഇത് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് നോക്കാൻ പറ്റില്ല, അതായത് മൗസ് അനക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് ഈ സെൻസർ വെച്ചേക്കുന്നത്. അപ്പം അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പം മൗസിൻ്റെ ഈ റോളർ ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൻ്റെ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇത് ചെയ്യും, ഇടത്ത് ലെഫ്റ്റോ റൈറ്റോ തിരിയാനുള്ള ഇത് ചെയ്യും. എന്ന് വെച്ചാൽ അങ്ങനെ പാൻ ചെയ്ത് നോക്കുന്നത്. അപ്പം അത് നമ്മൾ ഗെയിം നല്ല സ്പീഡിൽ കളിച്ചു തിരിക്കുന്ന സമയത്ത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതും പാളി ഇല്ല. അതിനുശേഷം ആദ്യം അങ്ങനെ മൗസ് വെച്ചിട്ട് രണ്ടാമത് നമ്മുടെ ജോയിസ്റ്റിക്ക് ഉണ്ടല്ലോ, ജോയിസ്റ്റിക്ക് വെച്ചിട്ട് ആണ് വീൽ ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് മൾട്ടി ടൺ പൊട്ടൻഷ്യോ മീറ്റർ ഉണ്ട്, നമ്മുടെ പൊട്ടൻഷ്യോ വോളിയം കൺട്രോൾ, അത് ഒരു ടേൺ അല്ലേ തിരിയുള്ളൂ, ഇത് മൾട്ടി ടേൺ ഉണ്ട്, 5 ടേൺ തിരിയുന്നുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലെഫ്റ്റോട്ട് തിരിച്ചാൽ ലെഫ്റ്റ് റൈറ്റിലോട്ട് തിരിച്ചാൽ റൈറ്റ്, അത് സാധനം കറക്റ്റായിരുന്നു. പക്ഷേ ഒരു റൗണ്ട് പ്ലേ ഉണ്ട്. എക്സാമ്പിളായിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഒറ്റ തിരിയും റൈറ്റിലോട്ട് ഒറ്റ തിരിയും തിരിച്ചു കഴിഞ്ഞാലാണ് ഈ വാല്യൂ റീഡ് ചെയ്തിട്ട്, വാല്യൂ റീഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളർ റീഡ് ചെയ്യുള്ളൂ. അപ്പം അതുകൊണ്ട് ഒറ്റ റൗണ്ട് പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ ജീപ്പൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഉണ്ടല്ലോ, ആ ഇതായിരുന്നു. അത് കുറേ നാൾ അങ്ങനെ യൂസ് ചെയ്തു, എന്ന് വെച്ചാൽ അത് അത്രയും സ്മൂത്ത് ഇല്ലായിരുന്നു. സ്ഥിരം നമ്മൾ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അത് സ്മൂത്താകും, പക്ഷെ നമ്മൾ ഈ മാസത്തിൽ ഒരിക്കൽ വന്നിട്ട് ഒരു 3-4 ദിവസം ഗെയിം കളിക്കുമ്പോൾ അത്രയും സ്മൂത്തായിട്ട് അതില്ലായിരുന്നു. അതിനുശേഷം അത് കുറേ നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒപ്റ്റിക്കൽ എൻകോഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം വളരെ ചെറിയൊരു ഒപ്റ്റിക്കൽ എൻകോഡർ, ഒരു അത്രയും ഡോട്ട്സ് ഒന്നുമില്ലാത്ത DPI കുറവുള്ളൊരു ഒപ്റ്റിക്കൽ എൻകോഡർ മേടിച്ചു. അതിനുശേഷം കറക്റ്റ് ഒപ്റ്റിക്കൽ എൻകോഡർ, ഇതിപ്പോൾ തിരിയുന്നില്ല അതേപോലെ തന്നെ തിരിയാൻ പറ്റുന്നത്, അതിന് ഫോർ സ്പീഡ് ബാക്ക് ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഒരു ഒപ്റ്റിക്കൽ എൻകോഡർ ഉണ്ട് മാത്രം. അങ്ങനെ ഒപ്റ്റിക്കൽ എൻകോഡർ മേടിച്ചിട്ട് അത് വെച്ചിട്ട് ഓർഡറിനോ യൂനോയും അതും വെച്ചിട്ട് നമ്മളൊരു ഗെയിമിംഗ് വീല് സെറ്റ് ചെയ്തു. അങ്ങനെ കുറേ നാൾ നമ്മൾ ഗെയിം കളിച്ചു. അതായിരുന്നു കുറേ നാളത്തേക്കുള്ള നമ്മുടെ ഗെയിമിംഗ്. അതും കഴിഞ്ഞിട്ടാണ് ഈ PC അപ്ഗ്രേഡ് ചെയ്യുന്നതും ഇങ്ങനെ കറക്റ്റ് ഒരു റിഗൊക്കെ മേടിച്ച് ഇത് ചെയ്യുന്നത്. അതുവരെ വലിയ കുഴപ്പമില്ലാതെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ നമുക്കില്ലായിരുന്നു. ഇതിപ്പോൾ ക്ലച്ച് ഉണ്ടോ, ക്ലച്ച് അങ്ങ് ഈ തേടിലോട്ടിട്ടു പുറത്തിലോട്ടിട്ടു, അന്ന് ഇങ്ങനെയൊന്നുമില്ല. അന്ന് ഷിഫ്റ്റും കൺട്രോളും വെച്ച് തന്നെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യണേ, പക്ഷേ എന്നാലും നമ്മൾ 12 ഗിയറാണല്ലോ നമ്മൾ മാനുവൽ ഷിഫ്റ്റിംഗ് തന്നെയായിട്ട് ഉപയോഗിക്കുന്നത്. അന്നും ഓട്ടോമാറ്റിക് ഓടിക്കുന്നില്ല, ഗിയർ ഓട്ടോയിലോട്ട് ഇടുന്നില്ല. അന്നിപ്പോൾ പിന്നെ ഡിസഡിക്ക് ഈ ഷിഫ്റ്റ് ന്യൂട്രലാക്കും, അങ്ങനൊരു ഓപ്ഷൻ ചെയ്യാറുണ്ട്. അത് ഏത് വേർഷനിലും ഒന്ന് അപ്ഡേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമ്മൾ നല്ല സ്പീഡിൽ പോയിട്ട് ഒറ്റയടിക്ക് വണ്ടി നിർത്തണം എന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, Z കീ അതിനെ അസൈൻ ചെയ്യുക. അപ്പോൾ Z പ്രസ് ചെയ്താൽ വണ്ടി ഒറ്റയടിക്ക് ഇങ്ങനെ ന്യൂട്രലാകും. പിന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യോ അപ്പ് ചെയ്തോ അങ്ങ് പോയാൽ മതി. അങ്ങനെയൊക്കെയായിരുന്നു കുറേ നാളത്തെ ഗെയിമിങ്.
ഇല്ല. നമ്മൾ കുറച്ച് നീങ്ങി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു.